പറഞ്ഞു ബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് കൃത്യമായി സേവനം ചെയ്യണം. ഇഹ്സാൻ എന്ന വാക്ക് വിശാലാർത്ഥത്തിൽ വിശദീകരിക്കേണ്ടതാണ്. ഞാൻ ചുരുക്കി പറയാൻ അതിന്റെ വിശദീകരണമാണ് പിന്നെ പറയുന്നത്. നിങ്ങളിൽ ആരുടെയെങ്കിലും സമീപത്ത് അവരിൽ ഏതെങ്കിലും ഒരാൾക്ക് വാർദ്ധക്യമെത്തിയാൽ, ഔ കിലാഹുമ അല്ലെങ്കിൽ രണ്ടാൾക്കും വാർദ്ധക്യമെത്തിയാൽ എന്നുള്ള വിഷയം എന്തിനാണ് അള്ളാഹു പറഞ്ഞത്? വാർദ്ധക്യത്തുമ്പോ കുറെ മാറ്റങ്ങൾ വരും. വാർദ്ധക്യം വരുമ്പോ പലർക്കും വാർദ്ധക്യം ഇങ്ങനെ കൂടുമ്പോ കുട്ടിത്തത്തിലേക്ക് വരും പലരും. നമ്മൾ വയസ്സാകുമ്പോഴും അങ്ങനെ തന്നെ പലർക്കും ഉണ്ടാകുക. കുട്ടികളെപ്പോലെ പല കാര്യങ്ങളും നിസ്സാരമായ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചുവലാകും. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അല്പം വാശി പിടിക്കും വരും അങ്ങനെ. ആ അതിനോട് കൂടെ ചെറിയ ഒരു ബുദ്ധിക്കുറവ് വരും, ബുദ്ധിമാന്യം വരും. അപ്പൊ കുട്ടിത്തത്തിലേക്ക് ഇങ്ങനെ വരുമ്പോ കാഴ്ചക്കാരായ പണി കണ്ടില്ലേ, അതുകൊണ്ടാണ് ചില പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോ കുട്ടി പ്രവർത്തനം തോന്നും. ഫലാത്ത കുല്ലഹുമാ ഉഫിൻ, ആരോടാ നമ്മൾ ചേന്ന് പറയല്? സാധാരണ ചേന്ന് ആരോടാ നമ്മൾ പറയല്? ചെറിയ കുട്ടികൾ പലതും ചെയ്യുമ്പോ പലതും തൊടുമ്പോ പറയുന്ന ഒരു വാക്കാണത്. എന്തിനാ ഉപ്പമാരോടും ഉമ്മമാരോടും അങ്ങനെ അള്ളാഹു തആല പറഞ്ഞത്? അതിലും ചെറിയൊരു വാക്ക് ഇനി പറയാൻ അറബിയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും അള്ളാഹു തആല പറയാ, വേറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളെ മലയാളത്തിലേക്ക് അതിനെ പരിവർത്തനപ്പെടുത്തിയിട്ട് നമ്മൾ ഈ ചേന്ന് പറയുന്നത് ആരോടെ പലപ്പോഴും കുട്ടികൾ ചെരുപ്പ് എടുക്കാൻ പോകുമ്പോ ചേ എടുക്കല്ലേ. അതേ കുട്ടി തന്നെ ഒരു ബുദ്ധിയൊന്നും ശരിക്കും ഉറക്കാത്ത കുട്ടി തന്നെ ഏതെങ്കിലും ഒരു കാര്യം സുഖകരമല്ലാത്തൊരു കാര്യം ചെയ്യുമ്പോഴൊക്കെ ഈ പദപ്രയോഗങ്ങളാ കൂടുതൽ ഉണ്ടാകുക. അതേ ഒരവസ്ഥയിലേക്ക് മാതാപിതാക്കളുടെ ബുദ്ധിയും മറ്റുമൊക്കെ വരും. പക്ഷേ നിങ്ങളിത് പറയരുത്, അവര് ബഹുമാനത്തിന്റെ തലങ്ങളാണ്, കടിച്ച് പിടിച്ച് ക്ഷമിക്കണം, സഹകരിക്കണം, സേവനം ചെയ്യണം. പ്രായം കൂടുന്ന നേരത്ത് എവിടെയാണ് എന്താണ് എന്ന് കഥയില്ലാതെ വരുമ്പോ കുട്ടിപ്രായത്തിൽ കുട്ടികൾ മൂത്രൊഴിക്കുന്നത് പോലെ വിസർജിക്കുന്നത് പോലത്തെ അവസ്ഥകൾ രോഗം കാരണവും മറ്റും വന്നേക്കാം. വെറുപ്പ് പ്രകടിപ്പിക്കാതെ സേവനം ചെയ്യണം, വൃത്തിയാക്കണം സഹോദരങ്ങളെ. അങ്ങനെ വൃത്തിയാക്കുമ്പോഴാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്ന നമ്മൾ തീറ്റിപ്പോറ്റുന്ന നമ്മുടെ ഈറ്റില്ലവും പോറ്റില്ലവും കൺകുളിർമയുമായി വളർന്നു വരുന്നവർ ഭാവിയിൽ നമുക്ക് സേവനം ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്തൊരു ബാപ്പയും ഇല്ല, ഒരു ഉമ്മയും ഇല്ല. നമ്മുടെ മക്കൾ നമുക്ക് ഖിദ്മത്ത് ചെയ്യണോ, അതിനൊറ്റ മാർഗമേ ഉള്ളൂ. ബിറു അബാഅകും തബിറുക്കും അബ്നാഉകും, നിങ്ങളെ ബാപ്പ ഉമ്മമാർക്ക് നിങ്ങൾ ഗുണം ചെയ്യണം, എന്നാൽ നിങ്ങളെ മക്കൾ നിങ്ങൾക്കും ഗുണം ചെയ്യും. ആ ഒരൊറ്റ ഫോർമുല അതിനുള്ളൂ, വേറൊരു മാർഗമില്ല അതിന്. നമ്മളെ ബാപ്പാർക്കും ഉമ്മാർക്കും നമ്മൾ ചെയ്യുന്ന ഖിദ്മത്ത് പോലെ അല്ലെങ്കിൽ അതിലേക്കാൾ അധികമായി സന്തോഷകരമായി മക്കളിൽ നിന്ന് ഖിദ്മത്ത് പ്രതീക്ഷിക്കാം. നമ്മളിൽ നിന്ന് ഒന്നും ഉണ്ടായിട്ടില്ലേ? നമ്മൾ അവിടെ ദുആവും സലാത്തും ദിക്റോടും മാത്രം നിന്നിട്ട് കാര്യം ഉണ്ടാകൂല, കിട്ടേണ്ടത് കിട്ടൂല, കിട്ടേണ്ടത് ഒരു നിലക്കും കിട്ടൂല. മക്കൾക്ക് ബാപ്പമാർക്ക് ഉമ്മമാർക്ക് നമ്മൾ ഖിദ്മത്ത് ചെയ്തിട്ടുണ്ടോ, ഉറപ്പായിട്ടും കിട്ടും. സേവനങ്ങൾ കിട്ടും, ഖിദ്മത്തുകൾ കിട്ടും, ഗുണങ്ങൾ കിട്ടും, സന്തോഷങ്ങൾ കിട്ടും. ഒരു പക്ഷെ പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം അള്ളാഹു തആല തരും. അതിനാണ് അള്ളാഹു തആല അങ്ങനെ പഠിപ്പിച്ചത്. ഇമ്മാ യബ്ലുഗന്ന ഇന്ദകൽ കിബറ, പ്രായാധിക്യം വരുമ്പോഴേ പലർക്കും അങ്ങനെ തോന്നുകയുള്ളൂ. ബാപ്പയും ഉമ്മയും വേണ്ടാത്തവരായി തോന്നുന്ന ഒരു ഘട്ടം വരുമ്പോ അപ്പോഴാണ്. കാരണം നമുക്ക് പല ആളുകൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾ വരുന്നത് അപ്പോഴാണ്. ചിലര് കണക്കുകൂട്ടും, പാപ്പാക്ക് ഇപ്പോ ഒരു 68, വല്യാപ്പ മരിച്ചത് 75 അങ്ങനെ കണക്കുകൂട്ടുമ്പോ കുറച്ചുകൂടെ ഉള്ളൂ, ഒരു 7 അല്ലെങ്കിൽ 8. ആ കണക്കിൽ യാതൊരു അടിസ്ഥാനവും ഒരു കാര്യവും. ബക്കറ്റ് പിരി വരുന്നുണ്ട്, നിങ്ങൾ പോലീട്ടോ നല്ല സംഭാവന കൊടുക്കണം. അതിനാ പറയുന്നത് ബക്കറ്റ് പിരി വരുമ്പോ മോശമാക്കാൻ പാടില്ല. അതിലെന്താ കവറുണ്ടോ? ആ
ആ രണ്ടുമുണ്ട്. ഇന്നലെ കവർ കിട്ടാത്തവർക്ക് ഇന്ന് കവറും തരും, ഇന്നലെ കൊണ്ടുവന്ന കവറുകൾ ഇതിലിടും ചെയ്യാം, കൊണ്ടുവരാത്തവർ നാളെ കൊണ്ടുവരും വേണം. അതുകൂടി പറയാനാണ്, കവർ ഇന്നലെ വാങ്ങാത്തവർ സന്തോഷപൂർവ്വം വാങ്ങണം. ഒരു വാതിൻ്റെ സംരംഭം തന്നെ അത് വിജയിപ്പിക്കണ്ടേ, നല്ലോണം വിജയിപ്പിക്കണം. അതിലെ നമ്മളെ വാപ്പാർക്കും ഉമ്മാർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ഈ സ്വതക്കകളൊക്കെ അവർക്ക് അള്ളാഹു വെളിച്ചത്തിന് വലിയ മാർഗമായി കൊടുക്കട്ടെ. മരിച്ചുപോയ വാപ്പ ഉമ്മമാരെ ഖബർ അള്ളാഹു തആല പ്രകാശപൂരിതമാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നല്ല ഹിമ്മത്തും ഇജ്ജത്തും അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. അവരോട് നല്ല ബഹുമാനമാണ് കാണിക്കേണ്ടത്. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത്. എന്തിനാണ് അള്ളാഹു തആല ഫലാ തഖുൽ ലഹുമ ഉഫ്ഫ് എന്ന് പറഞ്ഞത്? ഉമ്മമാരോടൊക്കെ ഞാൻ പറയട്ടെ, ചെറുപ്പക്കാരികളോടും ചെറുപ്പക്കാരോടൊക്കെ, വാക്കുകൊണ്ടുള്ള എതിർപ്പാണ് ഏറ്റവും വലിയ എതിർപ്പ്. അതാണ് അള്ളാഹു തആല ആദ്യം പറഞ്ഞത്. പ്രവർത്തനങ്ങളൊക്കെ പിന്നെ പറയണത്, ഫലാ തഖുൽ ലഹുമ ഉഫ്ഫിൻ കഴിഞ്ഞിട്ടാണ് വലാ തൻഹർഹുമ. അത് പ്രവർത്തന, എങ്ങനെ ഇവിടെ താമസിപ്പിക്കാനാക്കാതെ കൈ പിടിച്ചിട്ട് അവിടെ കൊണ്ടേക്കാം, വൃദ്ധസദനത്തിൽ കൊണ്ടേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോ കൈകൊണ്ട് തടയാ, അല്ലെങ്കിൽ എവിടെങ്കിലൊക്കെ കൊണ്ടേ ഇരുത്തുക, അത് വലാ തൻഹർഹുമ കൈകൊണ്ടുള്ള പ്രവർത്തന വണ്ടിയിലായിക്കൊണ്ട് തന്നെ. വാക്കാണ് ആദ്യം പറഞ്ഞത്, കാരണം വാക്കുകൊണ്ടുള്ള വിനയാണ് ഏറ്റവും വലിയ വിന. വാക്കുകൊണ്ടുള്ള ഇടങ്ങേറാണ് ഏറ്റവും വലിയ ഇടങ്ങേർ. നാവ് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ശരീരത്തിന്റെ ബാക്കിയൊക്കെ സൂക്ഷിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇദൽ മർഉ ലം യഹ്സുൻ അലൈഹി ലിസാനഹു ഫലൈസ അലാ ശൈഇൻ സിവാഹു ബിഹസാനി. നാവ് നല്ലോണം സൂക്ഷിക്കാൻ കഴിയാത്തവന് ബാക്കിയൊന്നും സൂക്ഷിക്കാൻ കഴിയൂല. നാവ് കൃത്യമായി നിയന്ത്രിക്കാനും സൂക്ഷിക്കാനും കഴിയോ, ഒക്കെ സൂക്ഷിക്കാൻ കഴിയും. അങ്ങനെയാണ് എന്റെ സ്വഭാവം. അതുകൊണ്ടാണല്ലോ രാവിലെ പ്രതിജ്ഞ എടുക്കുന്ന അവയവങ്ങളൊക്കെ നാവിനോട് മാത്രമാണല്ലോ, വേറെ അവയവത്തോടാ? അസ്ബഹബനു ആദം, മനുഷ്യൻ എന്നും ഇന്നും പ്രതിജ്ഞ എടുത്തു, രാവിലെ നേരം വെളുക്കുമ്പോ വല്ലാഹു കുല്ലുഹാ തുകഫിറു ലിസാൻ, ശരീരത്തിന്റെ ബാക്കി എല്ലാ അവയവങ്ങളും നാവിനോട് പ്രതിജ്ഞ എടുക്കുന്നു, നാവിനോട് പറയുന്നു. ഇന്നും പറഞ്ഞു, കണ്ണും പറയുന്നു, കാതും പറയുന്നു, മൂക്കും പറയുന്നു, വേറും പറയുന്നു, കാലും പറയുന്നു, ഒക്കെ പറയുന്നു. ഇനിസ്തഖം തിസ്തഖംന, നീ നേർക്ക് നിന്നാ ഞങ്ങളൊക്കെ നേരെയാണ്. വൈനി വജജതി വജജന, നീ വക്രതയിലാണെങ്കിൽ ഞങ്ങളൊക്കെ വക്രതയില്ല, ഞങ്ങളൊക്കെ വളഞ്ഞിട്ട. നീ നേരെയാണോ ഇന്ന് പോകുന്ന? ഞങ്ങളൊക്കെ നേരെ, റെഡിയില്ല. നാവ് നേരെയാണോ? കണ്ണു നേരെയാണ്, കൽബു നേരെയാണ്. നാവ് നേരല്ലേ, കൽബു നേരാവൂല, കണ്ണ് നേരാകൂല, പലതും നേരാകൂല, കയ്യും നേരാകൂല, നാവ് നേരെ അല്ലെങ്കിൽ എഴുതുന്ന മെസ്സേജ് പോലും നേരാവൂല. അതുകൊണ്ട് നാവ് കൊണ്ടുള്ള എതിർപ്പ് അതാണ് സഹിക്കാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാത്തൊരു വിഷയം അതാണ് നാവ് കൊണ്ടുള്ള എതിർപ്പ്. അതുകൊണ്ടാണ് നാവ് കൊണ്ട് പറഞ്ഞിട്ട് ഇടങ്ങേറാക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, ഇടങ്ങേറുണ്ടാക്കാൻ പാടില്ല. മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരൊറ്റ വാക്ക് പോലും ബാപ്പാനോട് ഉമ്മാനോട് പറയരുത്, ഒരു കറ പോലും ഉണ്ടാക്കി തീർക്കരുത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അദബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്ന സംഭവം കാണാം. താബിഈങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ഒരു പ്രദേശത്തുകൂടെ പോകുമ്പോ അവിടെ ഒരു ഖബർസ്ഥാന് കണ്ടു. അസറിന്റെ നേരമാണ്, ഖബർസ്ഥാന്റെ ഉള്ളിൽ നിന്ന് ഒരു ഖബർ പൊട്ടിയിട്ടതാ ഒരു മനുഷ്യൻ പുറത്തേക്ക് വരുന്നു. ആ മനുഷ്യന്റെ തല കഴുതന്റെ തല പോലെയാണ്. സൗണ്ട് കഴുതയുടെ സൗണ്ടാണ്, ബാക്കിയുള്ള ബോഡിയൊക്കെ മനുഷ്യന്റെ ബോഡിയാണ്. കുറച്ചു നേരം കഴുത ശബ്ദിക്കും പോലെ ശബ്ദിച്ച് പിന്നെ തായോട്ടങ്ങ് മറഞ്ഞു. ഈ ഒരു സംഭവം കണ്ടപ്പോ ഖബർ അങ്ങനെ കൂടുകയും ചെയ്തു. അവര് ചോദിച്ചു, എന്താണിപ്പാ ഖബറിൽ നിന്ന് കേട്ടത്? ആരാണ് ആ ഖബറിൽ നിന്ന് പുറത്തേക്ക് വന്നത്? ഇത് ഞങ്ങൾ ചോദിച്ചപ്പോൾ താബിഈങ്ങൾ പറയുന്നു, അവര് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു ഒരു വീട്. ആ വീട്ടിലുണ്ടൊരു ഉമ്മ, ഉമ്മയോട് പോയിട്ട് ചോദിച്ചാൽ മതി. വീട്ടിൽ ചെന്നപ്പോ പ്രായമുള്ളൊരു ഉമ്മയുണ്ട്. ആ ഉമ്മയോട് ചോദിച്ചു, നിങ്ങളുടെ ആരാണ് ആ ഖബറിലുള്ളത്? അസറിന്റെ നേരത്ത് ഞങ്ങൾ അതിലൂടെ വരുമ്പോ കഴുത ശബ്ദിക്കുന്ന ശബ്ദം കേട്ടല്ലോ. ഉമ്മ പറഞ്ഞു, ദാക്കൈബിനീ, അതെന്റെ മോനാകുന്നു. ഞാൻ അവനെ ഉപദേശിച്ചപ്പോ അവൻ എന്നോട് പറഞ്ഞു, തൻഹഖീന കമാ തൻഹഖിൽ ഹിമാർ, കഴുത ശബ്ദിക്കും പോലെ ശബ്ദിക്കാണോ പെണ്ണേ?
എന്റെ ശബ്ദത്തെ അവൻ ഉദാഹരിച്ചത് കഴുതന്റെ ശബ്ദത്തോടാണ്. ഞാൻ എന്തു ഉപദേശിച്ചാലും ഇനി തുടങ്ങി കഴുത ശബ്ദിക്കാൻ തുടങ്ങി എന്ന് പറയും. അല്ലാഹു തആല അവന് പെട്ടെന്ന് തന്നെ മരണം കൊടുത്തു. എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ കൊടുത്ത മരണം ആ മരണത്തിന്റെ ശേഷം അല്ലാഹു തആല അവന് കൊടുത്ത ശിക്ഷയാണ്. ദുനിയാവെന്ന് അവന് ശിക്ഷ കൊടുക്കാനുള്ള സന്ദർഭം ഉണ്ടായിട്ടില്ല. അപ്പോഴേക്ക് മരണം വന്നില്ലേ? ഇപ്പോഴെപ്പോഴും അസറായി കഴിഞ്ഞാൽ ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു തല വന്നിട്ട് കഴുതന്റെ തല പുറത്തേക്ക് വന്ന് ശബ്ദിച്ച് ഉള്ളിലേക്ക് പോകുന്നു. കഴുതന്റെ രൂപഭാവമാക്കി കൊടുത്തു ഉമ്മയോട് കഴുതാന്നല്ലേ പറഞ്ഞത്, കഴുതന്റെ ശബ്ദം എന്നല്ലേ പറഞ്ഞത്, അതങ്ങനെ തന്നെ മകനിൽ അല്ലാഹു ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഫലാ തഖുല്ലഹുമാ ഉഫിൻ, ഒരൊറ്റ വാക്കുകൊണ്ട് ഉമ്മാനെ വേദനിപ്പിക്കരുത്. അത് കാര്യത്തിൽ പറഞ്ഞാലും ശരി, തമാശക്ക് പറഞ്ഞാലും ശരി, ബാപ്പാന്റെ ഉമ്മാന്റെ മനസ്സ് വേദനിക്കുന്നൊരു വാക്കും പറയല്ല മോളെ, പറയല്ല സഹോദരാ. ഖുർആൻ അതിനാണ്